മലയോര കർഷകരുടെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. തുരങ്കപാത നിർമ്മാണത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണെന്നും മന്ത്രി കൂടരഞ്ഞിയിൽ പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. മലയോര കർഷകരുടെ ഉൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങൾ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലേക്ക് എത്തിക്കാൻ പാത ഉപകരിക്കുമെന്നും സംസ്കരണ സംരംഭങ്ങൾ കൂടുതൽ വിപുലമായി മുന്നോട്ട് പോകാൻ ഇത്തരത്തിൽ പശ്ചാത്തല മേഖലയുടെ വികസനം അത്യാവശ്യമാണെന്നും അതിനും മലയോര മേഖല ഉപകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും കൂടരഞ്ഞി പൂവാറന്തോട് ചാലിയാർ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് റോഡ് നവീകരണം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും കാർഷിക മേഖല. കാർഷിക മേഖലയിൽ പശ്ചാത്തല സൗകര്യ വികസനം വലിയ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ശ്രീ ലിൻഡോ ചൂണ്ടിക്കാട്ടിയ മലയോര മേഖലയിലെ റോഡുകളുടെ നവീകരണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് പൊതുമരാമത്ത് വകുപ്പ് വെച്ചു പുലർത്തുന്നത്. 2016 എൽ ഡി എഫ് സർക്കാരും 2021 വീണ്ടും അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരും ഈ ശ്രദ്ധ വെച്ചു പുലർത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം കാർഷിക മേഖലയുടെ അഭിവൃദ്ധി കൂടിയാണ്. മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ് ഇതിൽ പ്രധാനം. 1,281 കിലോമീറ്റർ ദൂരമാണ് മലയോര ഹൈവേക്കുള്ളത്. ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് 13 ജില്ലകളിലൂടെ മലയോര ഹൈവേ പോകുന്നു. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിന് പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ളാടി മേപ്പാടി തുരങ്കപാത 2,043 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വാഹനപ്പെരുപ്പം. ജനസാന്ദ്രത ഏറിയ കേരളത്തിൽ വാഹനപ്പെരുപ്പം വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് കേരളയിൽ ഉൾപ്പെടെ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ടാണ് ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് റോഡുകളുടെ നിർമ്മാണം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയപാത വികസനം ഒക്കെ നടന്നതോടൊപ്പം തന്നെ മറ്റ് കേരളയിൽ പോലുള്ള ബദൽ മാർഗങ്ങളുമായി കാലത്തിന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.